ഹലോ, എങ്ങനെയുണ്ട് ഡ്രൈവ്? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളിൽ നിന്നാണ് അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ സിനിമ എനിക്ക് ഭയങ്കര ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്കിതിന്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ളൊരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സിനിമ സൗണ്ടില്ലേ? ആ അടുത്ത് മണിക്കോളാം, സോറി. വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണിത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇന്റർവ്യൂസും, ആക്ടേഴ്സിൻ്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂസും, ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ്, നമ്മളീ കാണുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂറുള്ളൊരു സിനിമ ഇവർ 100 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക്. ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളിപ്പണം തന്നെയാണ്. പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടു നിറന്നേക്കാം, ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും, ചിന്തിക്കാനുണ്ടായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത്. ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവാൻ. പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുവിനും പിന്നെ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട്, അങ്ങനെയും അല്ല അമ്മയായിട്ട് എന്ന് പറയാൻ പറ്റില്ല, നാളെ മകളായിട്ട് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോയിൻസിഡൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇതിനോട് പറയുന്നത്, എൻ്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയും ഒക്കെ കിട്ടുന്നത്, ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു. എന്താ കൂടാ? അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് പറയണത്, ഹൈറാർക്കിലല്ല, നോക്കി നോക്കി പറയണം. പിന്നെ അനൂപും ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ്. അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത്. ഈ സിനിമയ്ക്ക് 100% സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും, തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനെ ഒരു സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴും അത്തേക്ക് നിന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച് അലൻ. അതുപോലെ തന്നെ
പ്രൊഡ്യൂസർ മാത്രമല്ല, ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോറടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാട്ടുണ്ടായിട്ട് വരുന്ന ആളാണ്. ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ഈ സിനിമയുടെ കൂടെ നിന്നായാലും ചന്ദുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ജുമൽ ബോയ്സിന്റെ ലൊക്കേഷനൊക്കെ ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലീമേട്ടനോട് ഒന്ന് രണ്ട് പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലീമേട്ടന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട്. അത് ഭയങ്കര രസമുള്ള, ആരെയും പ്ലീസ് ചെയ്യാത്ത, അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ്. അത് നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. ഒരുമിച്ച് അഭിനയിച്ചതിന്റെ വെളിച്ചത്തിൽ പറയാണ് ഓൾ ദി ബെസ്റ്റ് എം പി രാവുണ്ട്. ബാലു, ബാലു എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങള് പണ്ട് ഒരു സിനിമയിൽ, ബാലു ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ, ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്രസിദ്ധ പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു. പക്ഷെ ഇപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വോമത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലു, സൗഭാഗ്യം, സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ നാലുപേരൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത്. വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ. നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ എനിക്ക് ചെറിയ ചെയ്യാനുള്ള കുറേ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. എന്തോ ആ ഓക്കെ.